ഹലോ വൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളേക്ക് ഒരു മാസമായി വെസ് ഹാക്ക് നടന്നിട്ട് ജൂലൈ പത്തൊമ്പതാം തീയതി ആയിരുന്നു ഹാക്ക് നടന്നത് സോ നാളെ ഇപ്പം ഓഗസ്റ്റ് പത്തൊമ്പതായി ഈ ഒരു മാസത്തിനുള്ളിൽ എന്തൊക്കെയാണ് മേജറായിട്ട് സംഭവിച്ചതെന്നുള്ള സകല ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സോ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേർക്ക് ഡൗട്ടായിരുന്നു ഫണ്ട് തിരിച്ച് കിട്ടുമോ എന്താണ് അപ്ഡേറ്റ് റീസെൻറ്റ് അപ്ഡേറ്റ് എന്താണ് എപ്പോഴാണ് നമുക്ക് ഫണ്ട് കിട്ടുന്ന ഡൗട്ട് ഉണ്ട് സോ ഇത് വരികയും വെസ് എന്തൊക്കെയാണോ ഷെയർ ചെയ്തേക്കണം അവർ അതിനെക്കുറിച്ചുള്ള എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് തന്നേക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് സോ നമ്മൾ മൊത്തത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സമറൈസ് ചെയ്ത് പറയുന്നുണ്ട് സോ നമ്മൾ പത്തോമാതിയ ഹാക്ക് നടത്തും ഹാക്ക് നടന്ന സമയത്ത് ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ വിഡ്രോവൽസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ്സും ഐ എൻ ആർ ഡെപ്പോസിറ്റ്സും ക്രിപ്റ്റോ ഡെപ്പോസിറ്റ്സ് എല്ലാം എനേബിൾ ചെയ്തിരുന്നു ഹാക്ക് നടന്നുള്ള ന്യൂസ് പുറത്ത് വന്നോണ്ട് എൻറ്റയർ മാർക്കറ്റ് ഡൗൺ ആയി വെസരക്ഷണത്തിൽ ഐ എൻ ആർ മാർക്കറ്റ് ഫുൾ ഡൗൺ ആയി സോ അത് അവസരം കണ്ടിട്ട് ഒരുപാട് പേര് അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തു കാരണം ഡെപ്പോസിറ്റ് എനേബിൾഡ് ആയിരുന്നു ഒരുപാട് എനേബിൾ ആ ചെറിയ രീതിയിൽ യു എസ് ജി ടി എല്ലാം സെവൻറ്റി സെവൻറ്റി ടൂലേക്ക് വന്നപ്പോൾ അത് ബൈ ചെയ്യാൻ തുടങ്ങി കാരണം ഡെപ്പോസിറ്റ്സ് എനേബിൾഡ് ആണ് എല്ലാം സമൂഹം സെറ്റാണെന്നുള്ളതുകൊണ്ട് പക്ഷേ അത് കുറെ എഗയിൻസ് രണ്ട് ദിവസം അങ്ങനെ പോയി ഇരുപത്തൊന്നാം തീയതി വരെ അങ്ങനെ പോയിരുന്നു പത്തൊമ്പതാം തീയതി ആയിരുന്നു ഇരുപത്തൊന്നാം തീയതി വരെ ഹാക്ക് അങ്ങനെ പോയിരുന്നു ഐ മീൻ ഡെപ്പോസിറ്റ്സ് ഒക്കെ അങ്ങനെ പോയിരുന്നു അതിനുശേഷം കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് എൻഗെയിൻസ് ചെയ്യാൻ പറ്റുക നിങ്ങൾ വിഡ്രോവൽസ് മാത്രം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് സകല ഡെപ്പോസിറ്റ്സ് എനേബിൾ ചെയ്തിട്ട് വിഡ്രോവൽ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു മാർക്കറ്റും മൊത്തം ഡൗൺ ആണെന്ന് പറഞ്ഞു സോ അവരെല്ലാം സ്റ്റോപ്പ് ചെയ്തു ഇവൻ ഡെപ്പോസിറ്റ്സ് പോലും സ്റ്റോപ്പ് ചെയ്തു വെച്ചു ഇരുപത്താമത് പേരാണ് അങ്ങനെ പോയി അതിനുശേഷം അടുത്ത പോലെ എപ്പോഴും ചെയ്യുന്ന പോലെ മുൻപ് ഫൈനാൻസിൻ്റെ പരിചയ പോലെ ഇതൊരു കാരണക്കാര് ലിമിനലാണ് ലിമിനലിന്റെ മൾട്ടി സിക് വാലിട്ട് മെയിൻ്റൈൻ ചെയ്യുന്നവരാണ് അവർ സിഗ്നേച്ചർ ചെക്ക് ചെയ്തില്ല പറഞ്ഞു ലിമിനൽ തിരിച്ചു പറഞ്ഞു എസ് എക്സ് സൈൻ വന്നതെല്ലാം വാലിഡ് ആയിരുന്നില്ല അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു സോ അത് അതങ്ങോട്ടും ഇങ്ങോട്ടും പ്ലെയിം ചെയ്തിട്ടായിരുന്നു സത്യം പറഞ്ഞത് രണ്ടുപേരുടെ പത്രം തെറ്റുണ്ടായിരുന്നു എസ് എൽ എസിന് ത്രീ കേസ് ഉണ്ടായിരുന്നു സോ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ നോക്കാണ്ട് ട്രാൻസ്ഫർ ചെയ്തു അപ്പുറത്ത് ചെക്ക് ചെയ്യുന്ന ആൾ ട്രോസ് ചെക്ക് ചെയ്യുന്ന ആൾ അതും കയറിയത് കെയർലെസ് ആക്കി വിട്ട് അതും പോയി ഏറ്റവും വലിയ അസിലെ തെറ്റെന്ന് വച്ചാൽ എത്രയും വലിയൊരു ഫണ്ട് ഒറ്റ വാലറ്റിനത് സൂക്ഷിക്കുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരം തന്നെയാണ് സോ ഏറ്റവും വലിയ അത് എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ല പിന്നെ എൻ്റെ പേർക്ക് തെറ്റിണ്ടെങ്കിലും അത് ലോക മണ്ടത്തണം തന്നെയാണ് പറയാൻ പറ്റില്ല ഒരു എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചാണ് നമ്മളൊരു യൂസർ ആണെങ്കിൽ പോലും നമ്മൾ നമ്മളൊരിക്കലും ഈ സോഫ്റ്റ്വെയർ വാലറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പോലും മൾട്ടിപ്ലൈ ആയിട്ട് നാലഞ്ച് ട്രസ് വാലൻറ്റ് മൈറ്റാസ്ക് യൂസ് ചെയ്യുന്ന അത് സോ ഇത്രയും വലിയൊരു എക്സ്ചേഞ്ച് ഇന്ത്യയിൽ തന്നെ ടോപ്പ് വൺ എന്നുള്ള എക്സ്ചേഞ്ച് ഒരു വാലിൻ്റെ അത് ഇത്രയും വലിയൊരു ഫണ്ട് വയ്ക്കുക എന്നുള്ള ശുദ്ധം വണ്ടിട്ടുണ്ടെന്ന് തന്നെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത് അത് അങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണ് സംഭവം സോ അതുകൊണ്ട് ഇങ്ങനെ ബ്ലെയിം ചെയ്ത് നടന്നതായിരുന്നു അതിന് ശേഷം കമ്മ്യൂണിറ്റിക്ക് എന്താ ചെയ്യേണ്ടത് അറിയാതെ ഇരുന്നപ്പം എസ് എൽ എക്സ് ഒരു പോൾ കൊണ്ടുപോകുന്നു പോളിൻ്റെ ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എസ് എൽ എക്സിൻ്റെ ഫണ്ട് കിട്ടുമെന്നുള്ളത് നിങ്ങൾ കാണാത്തതാണ് തീർച്ചയൊക്കെ എന്ന് വെച്ചാൽ അത് കാണുക അത് അത്ര വലിയ കാര്യമാണ് അത് വന്നതിന് ശേഷം അതിന് കുറെ മാക്ലേഷൻസ് വന്നു കേട്ടോ കാരണം അവർ പറഞ്ഞത് ഈ ജൂലൈ ഇരുപത്തൊന്നിനും ഇല്ല ഈ പ്രശ്നങ്ങൾ വന്നിട്ട് ഡെപ്പോസിറ്റ്സും മെറ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തൊന്നും കമ്മ്യൂണിറ്റി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ സ്റ്റോപ്പ് ചെയ്തു സോ ഇരുപത്തൊന്നാം തീയതി വരെയുള്ള ഫണ്ട് ബേസ് ചെയ്തിട്ട് അൻപത്തഞ്ച് ശതമാനം വിഡ്രോവിൽ തരാം നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് മലയാളിയായിട്ടുള്ളൂ ഇല്ല പിന്നെ വിഡ്രോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി റിക്കവർ ചെയ്ത ഫണ്ട് പെട്ടെന്ന് തരാം എന്നുള്ള രീതിയിലൊക്കെ കുറെ പോൺസ് വന്നിരുന്നു സോ ഇതിനെതിരെ വീണ്ടും ഭയങ്കരമായിട്ട് ന്യൂസ് വന്നു കാരണം ഓൾറെഡി സഫേർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീണ്ടും അവശ് ഉണ്ടാക്കുകയാണെന്ന രീതിയിൽ ന്യൂസ് വന്നിരുന്നത സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വീണ്ടും എക്സ്പ്ലെയില്ല ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പോളിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സോ ഇത് കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് പറയാൻ തുടങ്ങിയപ്പം ഭയങ്കരമായിട്ട് ഭയങ്കര ദേഷ്യത്തിൽ തിരിച്ച് കുറേ ട്വിറ്ററിനത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ നിശ്ചയിച്ചിട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ആ ഞങ്ങൾ പോകുക എന്നുള്ളൊരു ഓപ്ഷനായിട്ടാണ് ചൂസ് ചെയ്തത് നിങ്ങളുടെ പ്രിഫറൻസ് അറിയാൻ വേണ്ടി എടുത്തൊരു ഓപ്ഷനാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത് സോ പ്രിഫറൻസ് അറിഞ്ഞു അതിനുശേഷം അത് ഞങ്ങളിത് ഫൈനൽ ഡിസിഷൻ അല്ലാതെ അവർ പറഞ്ഞു സോ അതും കഴിഞ്ഞു അപ്പോൾ അത് ഫൈനൽ ഡിസിഷൻ അല്ല അപ്പോൾ എന്താണ് ഫൈനൽ ഡിസിഷൻ ഇപ്പം ഇത് നമ്മുടെ ഇൻട്രസ്റ്റ് ആൾക്കാരുടെ ഇൻട്രസ്റ്റ് തന്നെയാണ് ഇനി നമ്മളൊരു ഫോ ഫീഡ്ബാക്ക് ഫോം റെഡിയാക്കുന്നുണ്ട് ആ ഫീഡ്ബാക്ക് ഫോം ബി ഡബ്ല്യു ഭാരത് എത്ര അസോസിയേഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ തിരിച്ച് വരും ആ സർവേ ഫോമാണ് സോ അതനുസരിച്ചിട്ടായിരിക്കും തീരുമാനങ്ങളെന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് അതിനെക്കുറിച്ച് വലിയ അപ്ഡേറ്റ് അവരുടെ ഹാൻഡിൽ നിന്ന് കണ്ടില്ല ഞാൻ മിസ് ആയതാണെന്ന് അറിയില്ല എനിക്ക് മിസ്സായതാണെന്ന് അറിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സോ അങ്ങനെ പോയി അതിന് ശേഷം അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഇരുപത്തൊന്നാം തീയതി എന്നാണ് ഇവർ പറഞ്ഞു കാരണം ഇരുപത്തൊന്നാം തീയതിയാണ് സ്നാപ്ഷോട്ട് എടുക്കുക എന്ന് പറഞ്ഞു യൂസറിന് ഫണ്ട് എത്ര ഉണ്ടെന്നാണെങ്കിൽ ഇരുപത്തൊന്നാം തീയതി കാരണം പത്തൊമ്പതീയതി ആയിട്ട് നടത്തുന്നത് ഇരുപത്തീയ ഇരുപത്തീതി നമ്മളെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് മാർക്കറ്റ് ഫുൾ ക്രാഷായി ഇപ്പോൾ ഇരുപത്തൊന്നാം തീയതി ആൾക്കാരുടെ ബാലൻസ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും വിഡ്രോൾ തരാമെന്ന് പറഞ്ഞു അത് ഭയങ്കര പ്രശ്നമായി കാരണം ഇതിൻ്റെ മിസ്റ്റേക്കാണ് ഡെപ്പോസിറ്റ്സും ഡെപ്പോസിറ്റ്സ് ഡിസൈബിൾ ചെയ്യാണ്ട് വെച്ചത് അപ്പം ആ യൂസൽ അത് അത് കണ്ട് ഒരുപാട് പേരുടെ പോർട്ട്ഫോളിയോ ഭയങ്കരമായിട്ട് ഡംപ് ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പേര് കമ്മ്യൂണിറ്റി അഗെൻസ്റ്റ് ആയിട്ട് പറഞ്ഞാലും അവർ വീണ്ടും ഒരു ഇത് കൊണ്ടു തന്നിരുന്നു നമ്മൾ ഇരുപത്തൊന്നാം തീയതി എന്നുള്ള ഡെഡ്ലൈൻ മാറ്റുകയാണ് സ്നാപ്ഷോട്ട് പതിനെട്ടാം തീയതിയിരുന്നു പതിനെട്ടാം തീയതി ഒരു മണി ഉച്ചയ്ക്ക് ഒരു മണിക്ക് വരെയുള്ള ട്രേഡ്സ് നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ ജൂലൈ പതിനെട്ടാം തീയതി ഒരു മണിക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എത്രയാണ് വാല്യൂ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫണ്ടിൻ്റെ മൊത്തത്തിലേക്ക് കാൽക്കുലേഷൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് അൺലോക്ക് എന്നൊക്കെ പറഞ്ഞു നല്ലൊരു കാര്യമായിരുന്നു അങ്ങനെ അത് നടന്നു ആ സംഭവം അങ്ങനെ നടന്നു രണ്ട് ദിവസം മുൻപ് രണ്ട് മൂന്ന് താഴ്ച മുൻപ് ഒരു മെയിൻ്റനൻസ് ആണ് ഇതോ മെയിൻ്റനസ് ശേഷം മെസ്ആർഎക്സി പ്ലാറ്റ്ഫോമിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരുന്നു നമ്മുടെ മെയിൻ്റനൻസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇപ്പം ഇനി പെട്ടെന്ന് നിങ്ങളുടെ ബാലൻസ് എല്ലാം പതിനെട്ടാം തീയതി ഒരു മണിക്ക് അതായത് ജൂലൈ പതിനെട്ടാം തീയതി ഒരു മണിക്ക് ശേഷമുള്ള ട്രേഡ്സ് ഒന്നും അതിൻ്റെ വാല്യൂസ് ഒന്നും കാണിക്കില്ല അത് മുൻപ് വരെയുള്ള നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂവിനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ട്രെയിൻസിൻ്റെ നിങ്ങളുടെ വാല്യൂ കാണിക്കുക പോർട്ട്ഫോളിയോ വാല്യൂ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നിരുന്നു അതിനുശേഷം വീണ്ടും രണ്ട് ദിവസം മുമ്പ് ഒരു ന്യൂസ് വന്നു ഇനി അടുത്തത് അവർ വർക്ക് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ ഫോർ ഐ എൻ ആർ ബാലൻസ് സൊല്യൂഷൻ ഫോർ ക്രിപ്റ്റോ ബാലൻസ് ഇനി ഐ എൻ ആർ ബാലൻസ് ഉള്ളവർ എന്ത് ചെയ്യും അവർക്ക് എങ്ങനെ വിഡ്രോയിൽ കിട്ടും ക്രിപ്റ്റോ ബാലൻസ് ഉള്ളവർക്ക് എങ്ങനെ വിഡ്രോയിൽ കിട്ടും എന്നുള്ള ഇതാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് സോ അവർ പറഞ്ഞാൽ ഞാൻ കുറേ സമയം നേരം നിങ്ങൾ ഹാർഷായിട്ട് ഡിസിഷൻസ് എടുക്കിയിരുന്നു ഇറ്റ്സ് മീൻസ് കുറേ പേര് ഇതിനൊരു ഒരുപാട് പേർക്ക് അത് എഫക്റ്റ് ആയിട്ടുണ്ട് കുറേ പേര് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഇപ്പോൾ കേസൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ പിന്നാലെ പോകുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റ്വിറ്റി കുറേയാണ് അപ്പോൾ ഞങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്തുതരാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇനി ഐ എൻ ആർ ഫൈനാൻസും ക്രിപ്റ്റോ ബൈൻസും അവർ മറ്റുള്ള എക്സ്ചേഞ്ചൊക്കെ ആയിട്ട് അതായതിലും വാലറ്റോ അങ്ങനെയൊക്കെ അതിൻ്റെ പാർട്ട്ണർഷിപ്പ് നോക്കി ഏതാണോ ബെറ്റർ ഓപ്ഷൻ എന്നനുസരിച്ചിട്ട് അവർ ഒരു റൂൾ ഐ മീൻസ് അവർ എന്താണ് ചെയ്യാൻ പോകണത് ഉടൻ പുറത്ത് വിടുന്ന നമുക്ക് പ്രതീക്ഷിക്കാം സോ അവർ ഇപ്പം അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടന്നതിന് പറഞ്ഞു ഒരു മാസമായിട്ടും ഇവർ മൊത്തത്തിലൊരു റിവ്യൂ പറഞ്ഞില്ല എത്ര ഹാക്ക് ഒത്തിരി അനാലിസിസ് പറഞ്ഞില്ല ഹാക്കിൻ്റെ കാരണം എന്താണ് എത്ര രൂപ ഉണ്ടായിരുന്നില്ല എത്ര ഫണ്ട് പോയി എന്നുള്ളൊരു വ്യക്തത ഞാൻ വെട്ടിപ്പിക്കുക സോ ഇപ്പോൾ ഒന്ന് ഒരു മൂന്ന് മണിക്കൂറുമ്പോൾ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഹാങ്കിലിനകത്ത് വി വിൽ ഷെയർ ദ കൺക്ലൂസീവ് ഫൈൻഡിങ്സ് ഫ്രം ദ ഇൻഡിപെൻറ്റ് തേർഡ് പാർട്ടി ഫോറൻസിക് അനാലിസിസ് വിത്തിൻ നെക്സ്റ്റ് ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് അതായത് എന്തൊക്കെയാണ് നടന്നത് എന്തൊക്കെയാണ് അവരെ കണ്ടെത്തലുകൾ എന്നുള്ളത് ഫോറൻസിക്ര ഒരു ഒരു ഫോറൻസിക് തേർഡ് പാർട്ടി ഫോറൻസിക് അനാലിസിസ് പ്രകാരം രണ്ട് അടുത്ത രണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തരാം എന്നാണ് അവർ പറയുന്നത് സോ നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെയാണ് ക്ലിയർ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളത് മെയിൻ വായും ഹാക്കേഴ്സ് ആണ് ഹാക്കർ എന്നു വെച്ചാൽ ഈ ഹാക്കർ ഈ ഫണ്ട് ഡെപ്പോസിറ്റ് മീൻസ് ഈ ഹാക്ക് ചെയ്തിട്ടുള്ള ഫണ്ട് എല്ലാം എടുത്ത് ഐ തീരെ കൺവേർട്ട് ചെയ്തിട്ട് ആ വാലറ്റിലെ തന്നെ വെച്ചേക്കുകയാണ് അവർക്ക് പുറത്ത് എടുക്കാൻ പറ്റില്ല ക്യാഷ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഈ വാല വാലറ്റ് അഡ്രസ്സ് എല്ലാവരും ആപ്പിംഗ് വെച്ചേക്കാണ് സോ തീർച്ചയായിട്ടും ക്യാഷ് ഔട്ട് ചെയ്യാന്നുണ്ടോ അത്ര എളുപ്പമായിരിക്കില്ല സോ അതെന്താ ചെയ്യാന്ന് അറിയാം അവരൊന്നും ചെയ്യാണ്ട് അവിടെ വെച്ചേക്കുകയാണ് സോ മേ ബി അവരെ കാലം വേനോടെ വയ്ക്കാം പത്ത് കൊല്ലം വെച്ചാലും പത്ത് കൊല്ലം ഈ ഫണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സോ അതൊരു പ്രശ്നമാണ് ക്യാഷ് ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തേലും ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ കുറച്ച് ഫണ്ട് റിക്കവർ ചെയ്ത് കൊടുത്ത് പറഞ്ഞാൽ അത്രയത് പറഞ്ഞിട്ടില്ല സോ അതിനൊക്കെ ഡീറ്റെയിൽസ് റിപ്പോർട്ടിൽ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം സോ ഇങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഇവർ വേറെ അപ്ഡേറ്റ് വരുത് ലിമിനലിൽ കാരണം ലിമിനലും ഇവർ നമ്മളെ ആദ്യം അങ്ങോട്ടും ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ലിമിനലായിട്ടുള്ള സംഭവങ്ങൾ സ്റ്റോപ്പ് ചെയ്തു നമ്മൾ ഇത് വേറെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതും ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് പിന്നെ ബൈനാൻസ് നമുക്കറിയാം ഞാൻ മുമ്പ് ഒരു ഷോട്ട് ചെയ്തായിരുന്നു ബൈനാൻസ് യു ആറിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞതിനു ശേഷം ആപ്പ് വന്ന് പ്ലേ സ്റ്റോർ എന്നതൊക്കെ ബൈനാൻസ് എഫ് ഐ ഐ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട് മുൻപ് വെസ്എർ എക്സും ഫൈനാൻസും തമ്മിൽ ഭയങ്കര അപ്നാപ്ന ദോസ്തായിരുന്നു അന്വേഷണം ചെറിയ പ്രശ്നങ്ങളിൽ ഇതുപോലെ ബ്ലെയിം കേസ് വന്നിട്ട് അത് കട്ടായി പോയതാണ് ബി ബി ഒരു അറിയ ഒരു പ്രൈസസ് വരുമ്പോൾ തിരിച്ച് വീണ്ടും ഫൈനാൻസ് നന്മനെ സഹായിക്കാൻ വരുമ്പോൾ നമുക്ക് കണ്ടറിയാം അങ്ങനെ നന്മനെ സഹായിച്ച് ഒരുപാട് പേര് രക്ഷപ്പെടും സോ അതെന്താ നോക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്ത്യൻ എക്സ്ചേഞ്ച് വരുമോ എങ്ങനെ സംഭവം അറിയില്ല ആദ്യത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള എസ് അപ്ഡേറ്റ് ഇപ്പം നിങ്ങളുടെ ഫണ്ടിന് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കാര്യം അറിയേണ്ടി വീട് നിങ്ങളുടെ ഫണ്ട് കിട്ടുമോ എപ്പോൾ കിട്ടും എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ട് കിട്ടും ഇപ്പോൾ അവർ സ്നാപ്ഷോട്ട് ഇട്ടിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് നോക്കും അതായിരിക്കും നിങ്ങളുടെ ഫൈനൽ പോർട്ട്ഫോളിയോ ഇപ്പോൾ കാണുന്ന പോർട്ട്ഫോളിയോ വാല്യൂ ആയിരിക്കും സോ അതിൽ കൂടുതൽ ഫണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാക്ക് ചെയ്ത് പോയ ഫണ്ടായിരിക്കും അവർ മെല്ലെ മെല്ലെ അത് റിക്കവർ ചെയ്ത് തരും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എപ്പോൾ റിക്കവർ ചെയ്തു തരുന്നു എപ്പോൾ ഡെപ്പോസിറ്റ്സ് എനേബിൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എപ്പോൾ ക്രിപ്റ്റോ ഡെപ്പോസിറ്റ്സ് അതായത് ഫ്രിപ്റ്റോ വിഡ്രോവൽസ് എനേബിൾ ചെയ്യാം ഐ എൻ ആർ വിഡ്രോവൽ എപ്പോൾ എനബിൾ ചെയ്യുന്നു എന്നവർ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ അതെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രമല്ല ഇതിനകത്ത് ബാധിക്കപ്പെട്ട എല്ലാവരും ഈ ബസ്സെസത്ത് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ ചില ആൾക്കാർ വലിയ വലിയ അമൗണ്ട്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ എനിക്കെന്നുണ്ടാവും സോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കത്തിരിക്കുകയാണ് സോ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ ഉടനെ നമ്മൾ വീഡിയോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്താ തോന്നണേ ഈ ഒരു സംഭവം ഫണ്ട് പെട്ടെന്ന് എല്ലാം റിക്കവർ ചെയ്ത് ഈ ഹാക്കർ മൊത്തം എല്ലാ ഫണ്ടും ഒരു വാലറ്റിലേക്ക് പിടിക്കാം കൈയോടെ പിടിക്കാൻ പറ്റുമോ നമുക്ക് അവർ നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നുള്ള താഴ്ത്തി പോരെ നിങ്ങളുടെ വലിയ ഫണ്ട് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാൽ മനസ്സിലെ തിരിച്ച് കിട്ടുന്നതെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ ഹാക്ക് ചെയ്ത് ആ നിങ്ങൾ ഹാക്കി നിങ്ങൾ സ്നാപ്ഷാട്ടെല്ലാം എടുത്തിട്ട് നിങ്ങളുടെ വാല്യൂ ഇപ്പോഴും കുറവാണ് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മുമ്പ് നിങ്ങളുടെ വാല്യൂ ചിലപ്പോൾ ഹാക്കായി പോയിട്ടുണ്ടാകാം എന്തായാലും നോക്കുക നമുക്ക് വെയിറ്റ് ചെയ്യാം പോയിട്ട് അപ്ഡേറ്റ് വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം അപ്പം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന കാണുന്നതായിരിക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റ്